ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കട്ട്ലേറ്റ് ആണ്. ഇതൊരു സ്പെഷ്യൽ കട്ട്ലേറ്റ് ആണ് കേട്ടോ. സ്പെഷ്യൽ കട്ട്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം പൊടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമൃതം പൊടിയുടെ മധുരമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കും, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അമൃതം പൊടി വേണം, സവാള, കറിവേപ്പില, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്. ഇത് പൊട്ടറ്റ ഞാൻ ഉപ്പ് മഞ്ഞപ്പൊടിയും ചേർത്ത് വേവിച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഉപ്പ്. ഇത് കോഴിമുട്ട ഞാൻ ഉപ്പ് ചേർത്ത് കുത്തി പൊരിച്ചതാണ് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമുക്കപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടി ഒരു പാത്രത്തിൽ മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ സവാള എടുത്തു. ഇതൊരു 3 വലിയ പച്ചമുളകാണ് കേട്ടോ. അതിന് അധികം എരിവില്ലാത്ത മുളകാണ്. ഇനി മല്ലിയില, കറിവേപ്പില ഒന്ന് ചെറുതായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് പിച്ചിട്ടതാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഒരു 3 വലിയ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ്. ഇത് 2 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയാണ് പൊടികൾ. ഇനി നമുക്ക് വേണ്ടത് അമൃതം പൊടിയാണ്. ഞാനൊരു 1/2 കപ്പ് അമൃതം പൊടിയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യം പോലെ പിന്നീട് കുറേശ്ശെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പൊട്ടറ്റോ വേവിച്ചത് അത് ഞാനൊന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പം കൈ വെച്ചാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. അപ്പോഴാണ് എല്ലാത്തിലേക്കും നല്ലോണം മിക്സ് ആവുള്ളൂ. അപ്പം നമുക്കിത് നല്ലപോലെ കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇതിനിടയ്ക്ക് നമുക്ക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അമൃതം പൊടി കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം അമൃതം പൊടി ഒരുപാട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പോവാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ കട്ട്ലേറ്റ്. അപ്പം ഇനി നമുക്കിത് നമുക്കൊരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ റൗണ്ടിൽ ഉണ്ടയാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സവാളയും ഒക്കെ സാധനങ്ങൾ ഇതിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വിണ്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. അപ്പം അമൃതം പൊടി ചേർക്കുന്നതുകൊണ്ട് അമൃതം പൊടിയുടെ ഒരു മധുരം ഉണ്ടാവും, നമുക്ക് സംശയം ഉണ്ടാവും. അപ്പം അങ്ങനെ മധുരമൊന്നും ഉണ്ടാവില്ല. നമ്മൾ അതിനനുസരിച്ച് എരിവും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്ന കാരണം കൊണ്ട് അങ്ങനെ ഒരു മധുരം ഉണ്ടാവില്ല. പിന്നെ ഒരുപാട് വെളിച്ചെണ്ണ വേണമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും, അതുമില്ല. നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഇതിൽ കുടിക്കില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാനായിട്ട് തോന്നും കേട്ടോ. അപ്പം ഞാൻ എന്താ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പം അതായത് ഒരുവിധം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വറുത്തെടുക്കേ വേണ്ടു. അപ്പം നമുക്ക് ഒരു പാനിൽ ഇനി എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ചെണ്ണ മതി. നമ്മൾ മീനൊക്കെ വറുത്തെടുക്കുന്ന പോലെ മറിച്ചിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് നമ്മൾ നോർമൽ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കിയിട്ടൊക്കെ പൊരിച്ചെടുക്കാം. അപ്പോൾ അതിനൊക്കെ ഒരുപാട് വെളിച്ചെണ്ണ ആവശ്യമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതാകുമ്പോൾ അധികം വെളിച്ചെണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. അപ്പം നല്ല സുഖമായിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. ടേസ്റ്റിനും ഒരു കുറവുണ്ടാവില്ല, നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും. അപ്പം എണ്ണ ഇതാ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം.
ഇനി നമുക്ക് ഇത് രണ്ട് സൈഡും അരച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ അത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് നല്ലപോലെ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇത് മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ പൊട്ടിപ്പോവാണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം മറിച്ചിടാനായിട്ട്. അത്രമാത്രം അതിൽ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ വേണമെങ്കിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അത്ര വെളിച്ചെണ്ണയുടെ ആവശ്യമുള്ളൂ, ഫ്രൈ പാൻ ആയതുകൊണ്ട് തന്നെ അധികം വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല നമുക്ക്. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അമൃതം പൊടി ചിലപ്പോൾ കുറുക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടാവില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടാവും ചിലപ്പോൾ. പിന്നെ സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചായയ്ക്കൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ്. കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് വലിയവർക്കും കഴിക്കാനായിട്ട് ഇത് നല്ലതാണ് കേട്ടോ ചായയ്ക്ക്. അപ്പോൾ ഒരു സൈഡ് ഇതാ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സൈഡ് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്നും കൂടി വേണമെങ്കിൽ നമുക്ക് മറിച്ചിടാം കേട്ടോ. അപ്പോൾ ഒന്ന് നല്ല ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നല്ലപോലെ മറിച്ചിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കളർ മാറുന്നത് വരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കട്ട്ലേറ്റ് കളറൊക്കെ മാറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കട്ട്ലേറ്റിന്. ഒരു പ്രാവശ്യം നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെ ഉണ്ടാക്കാനായിട്ട് തോന്നും. അപ്പം നമുക്ക് ചായയ്ക്കൊക്കെ പറ്റിയ കടിയാണിത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അമൃതം പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്.